ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വിവിധ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാൻ സമയക്കുറവ് ഒരു പ്രശ്നമാണോ? ഒറ്റത്തവണത്തെ പഠനം കൊണ്ട് ഒന്നിലധികം പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. കെ എസ് മെന്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിൽ നിന്ന് സിലബസ് പ്രകാരമുള്ള ഒരു ടോപ്പിക്കിൻ്റെ ഏതാനും ചില മെയിൻസ് ക്വസ്റ്റ്യനുകളാണ്. ടോപ്പിക് എന്ന് പറയുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്സ് ഇൻ കേരള. 2 മാർക്കിൻ്റെ ഒരു ചോദ്യം ഇങ്ങനെയാണ്: നെയിം സം ഓഫ് ദി വുമൺ ലീഡേഴ്സ് ഇൻ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ കേരള ആൻഡ് വാട്ട് വെർ ദെയർ കോൺട്രിബ്യൂഷൻസ്. കേരളത്തിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ ചില വനിതാ നേതാക്കളുടെയും അവരുടെ സംഭാവനകളെക്കുറിച്ചും എഴുതുക. അപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായ സ്ഥിതിക്ക് മാക്സിമം 2 വ്യക്തികളെ കുറിച്ച് എഴുതിയാൽ മതി. അങ്ങനെ പ്രശസ്തമാക്കപ്പെട്ട 2 വുമൺ ഫ്രീഡം ലീഡേഴ്സ് ഇൻ കേരള എന്ന് പറയുന്നത് 1 AV കുട്ടിമാളു അമ്മ, മറ്റൊന്ന് അക്കമ്മ ചെറിയാനാണ്. അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. AV കുട്ടിമാളു അമ്മ പൊന്നാനിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. ആൻഡ് ഷീ ക്യാമ്പയിൻഡ് ഫോർ ഖാദി ആൻഡ് സ്വദേശി, ആൻഡ് ഓൾസോ ഷീ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. 1930 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിലും 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പങ്കെടുക്കുകയും 2 വർഷം 2 ലുമായിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ അവർ 1944 ആകുന്ന സമയത്ത് ഷീ ബിക്കെയിം ദ പ്രസിഡൻറ്റ് ഓഫ് KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്രീഡം ഫൈറ്റർ പൊളിറ്റിക്കൽ ലീഡറായിരുന്നു AV കുട്ടിമാളു അമ്മ എന്ന് പറയുന്നത്. മറ്റൊരു വ്യക്തിത്വമാണ് അക്കമ്മ ചെറിയാൻ എന്ന് പറയുന്നത്. അവർ ട്രാവൻകൂറിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ കരിയർ ആരംഭിക്കുന്നത് ആസ് എ ടീച്ചർ, ദെൻ പൊളിറ്റിക്കൽ ലീഡറായി മാറുകയാണ്. കാരണം അവരവിടെ നിലനിന്നിരുന്ന കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒരു ടീച്ചറിൽ നിന്നും ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് അവർ മാറുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1938 നടന്നിട്ടുണ്ടായിരുന്ന രാജധാനി മാർച്ചാണ്. തമ്പാനൂരിൽ നിന്നും കവടിയാറിലോട്ട് നടന്നിട്ടുണ്ടായിരുന്ന രാജധാനി മാർച്ച്. ആൻഡ് അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറ്റ് ക്വസ്റ്റ്യൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദിവാൻ. ദിവാൻ ആ സമയത്ത് സ്റ്റേറ്റ് കോൺഗ്രസിനെ ബാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില ആക്ടിവിറ്റീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് അക്കമ്മ ചെറിയാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 1938 രാജധാനി മാർച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ 2 മാർക്കിൽ ചോദിക്കുന്ന സമയത്ത് ഇത്രയും കണ്ടന്റുകൾ ധാരാളമാണ്. ഇനി കൂടുതൽ വ്യക്തികളെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 5 മാർക്കിൻ്റെ ഒരു ചോദ്യം: KP കേശവ മേനോൻ പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഓഫ് കേരള, ഡിസ്കസ്. കേരളത്തിന്റെ രാഷ്ട്രീയ വികസനത്തിൽ KP കേശവ മേനോൻ ഒരു പ്രധാന പങ്ക് വഹിച്ചു, ചർച്ച ചെയ്യുക. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതൊരു പേഴ്സണാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. KP കേശവ മേനോനും അദ്ദേഹത്തിന്റെ സെറ്റൻ കോൺട്രിബ്യൂഷൻസും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാൻ നേരത്തെ വേണമെങ്കിൽ നമുക്ക് ഇൻട്രോ ആയിട്ട് ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്ന പേര് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്ന പേരിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നതാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലൈഫിലെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് 1915 ഈ ബിക്കെയിം ദ മെമ്പർ ഓഫ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർ ആവുകയും 1916 മുതലാണ് മലബാറിലെ ആക്റ്റീവ് പൊളിറ്റിക്കൽ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നത് ആസ് പാർട്ട് ഓഫ് ഹോം റൂൾ ലീഗ് മൂവ്മെന്റ്. അപ്പോൾ ഹോം റൂൾ ലീഗ് നടക്കുന്ന സമയത്ത് ഹോം റൂൾ ലീഗിന്റെ ബ്രാഞ്ച് കോഴിക്കോട് വരുന്നുണ്ട്. അതിന്റെ ഹോം റൂൾ ലീഗിന്റെ സെക്രട്ടറി കൂടിയായിരുന്നു ആര്, KP കേശവമേനോൻ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ലൈഫ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കളക്ടർ ഇൻസ് എപ്പിസോഡ് എഴുതാൻ പറ്റുന്നതാണ്. 5 മാർക്കിന് ചോദ്യമാവുന്നതുകൊണ്ട് അത് ലിമിറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് നോൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ് 1920 മുതൽ 1922 വരെയുള്ള സമയത്ത് അദ്ദേഹം KPCC സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മലബാർ റിബല്യന്റെ സമയത്ത് ഈ ഓർഗനൈസ്ഡ് സെർട്ടിൻ റിലീഫ് വർക്ക് ആൻഡ് റിലീഫ് ക്യാമ്പയിൻസും വർക്കുകളും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയാണ് KP കേശവമേനോൻ എന്ന് പറയുന്നത്. അങ്ങനെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് ശേഷം പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനും പൊളിറ്റിക്കൽ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് 1923 കോഴിക്കോട് വെച്ചിട്ട് മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പത്രത്തിന് ഇദ്ദേഹം ഫൗണ്ടേഷൻ നൽകുകയാണ് ചെയ്തത്. പിന്നീട് 1924 നടന്നിട്ടുണ്ടായിരുന്ന വൈക്കം സത്യാഗ്രഹയിൽ ഇദ്ദേഹം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ആൻഡ് ഹി ഗോട്ട് അറസ്റ്റഡ് ഫോർ ഇറ്റ്. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റിലാക്കുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം കുറച്ചു കാലം വിദേശത്ത് പോയി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നു. ആൻഡ് 1940 ഐക്യ കേരള കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തതിനു ശേഷം അതിൻ്റെ ലീഡറായി ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ സ്വതന്ത്രം കിട്ടുവോളം അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ തികച്ചും കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. 10 മാർക്കിൻ്റെ ഒരു ചോദ്യം: ദി ഡെവലപ്മെൻറ്റ് ഓഫ് ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഗേവ് ഫെർദർ ഇമ്പറ്റസ് ടു ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ കേരള, ഡിസ്കസ്. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ വികാസം കേരളത്തിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് കൂടുതൽ പ്രചോദനം നൽകി, ചർച്ച ചെയ്യുക. 10 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്.
അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഇതിൽ തീർച്ചയായിട്ടും വരേണ്ട ചില പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഏതിൻ്റെ കാര്യം എന്ന് പറയുന്നത് 1930കളിലാണ് ആക്ച്വലി ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്ത്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 രൂപീകരിക്കുന്നു, കോഴിക്കോടിൽ അതിൻ്റെ ബ്രാഞ്ച് വരുന്നുണ്ട് കേരളത്തിൽ, ആൻഡ് 1939 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഡെവലപ്പ് ചെയ്തത് എന്ന കാര്യം കൂടി നമ്മളിവിടെ പറയേണ്ടതുണ്ട്. 10 മാർക്കിന് ചോദ്യമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതിന് സെർട്ടൻ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ഇൻഫ്ലുവൻസുകളുണ്ട്. അതിൽ ഇൻ്റർനാഷണൽ ഇൻഫ്ലുവൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്ത്, റഷ്യൻ റവല്യൂഷനും 1917 റഷ്യൻ റവല്യൂഷനും, അതിനുശേഷം ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അതിന് ലോകത്ത് ആദ്യമായി കൊണ്ടൊരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് രൂപം കൊള്ളുന്നു. അത് പല രാജ്യങ്ങളെയും പല സ്ഥലങ്ങളെയും പല മൂവ്മെൻറ്റുകളെയും ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതിൻ്റെ ഫോർമേഷനും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ സോഷ്യലിസ്റ്റ് ഐഡിയയുള്ള ഒരുപാട് ലീഡേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, സച്ച് ആസ് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് പോലുള്ള ആൾക്കാരെല്ലാവരും. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഡിസഗ്രിമെൻറ്റ് വിത്ത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അയ്യൻസ് ആൻഡ് ഗാന്ധി. ഗാന്ധിയൻ മെത്തേഡുകളോട് താല്പര്യം ഇല്ലാതിരുന്ന കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഗാന്ധിയൻ മെത്തേഡിനോട് ഇഷ്ടക്കുറവ് കാണിച്ചിരുന്ന കുറേ ആൾക്കാർ, അതുപോലെ കോൺഗ്രസിൻ്റെ ജനറൽ ആറ്റിറ്റ്യൂഡിനോട് ഡിസഗ്രിമെൻ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ. അത് നമുക്ക് പ്രത്യേകിച്ചും കാണാൻ പറ്റുന്നത് ദ പ്രഷർ കോംപ്രമൈസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സസ്പെൻഷൻ ഓഫ് സി ഡി എം ഇൻ 1934. 1934 സി ഡി എം സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻ്റ് ഇവർ അവസാനിപ്പിക്കുന്നുണ്ട്. അതിന് മുമ്പുണ്ടായിരുന്ന സ്റ്റേജ് എങ്ങനെയായിരുന്നു, ആദ്യം ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു പ്രഷർ ചുമത്തി, പിന്നീട് വീണ്ടും കോംപ്രമൈസിന് പോയി. അങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഡിസിഷൻ ആയിരുന്നു കോൺഗ്രസും ഗാന്ധി ആ കാലഘട്ടത്തിൽ എടുത്തിരുന്നത്. അപ്പോൾ അതിനോട് താല്പര്യം ഇല്ലാതിരുന്ന കുറേ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിക്ക് മുൻഗണന നൽകുന്നതും. അതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ ആക്ടിവിറ്റീസ് പലതും സൊസൈറ്റിയിലെ താഴേക്കെട്ടുണ്ടായിരുന്ന കർഷകൻ്റെയും വർക്കേഴ്സിൻ്റെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുൻകൈ എടുക്കുന്നില്ല എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 ഫോം ചെയ്യുന്നു, 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നു. അവർ ഫോം ചെയ്തതിനു ശേഷം അവരുടെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എ ന്യൂ മെത്തേഡ് ഓഫ് അജിറ്റേഷൻ, പുതിയ മെത്തേഡുകൾ വരികയാണ്, അജിറ്റേഷൻ്റെ പുതിയ മെത്തേഡുകൾ വരുന്നുണ്ട്. ആൻഡ് ഇൻക്ലൂഡിങ് മോർ പെസൻസ് ആൻഡ് വർക്കേഴ്സ്. ഗാന്ധിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിലും പെസൻസും വർക്കേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സോഷ്യലിസ്റ്റ് ആംഗിളിൽ ചിന്തിക്കുന്ന സമയത്ത് സി എസ് പിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കൂടുതൽ വർക്കേഴ്സിനെയും പെസൻസിനെയും അവരുടെ മെമ്പേഴ്സായി കിട്ടുന്നു. പിന്നെ അവരാണ് കൂടുതൽ സമരങ്ങളെല്ലാം നടത്തുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഓർഗനൈസ്ഡ് സ്ട്രഗിൾസ് ഫോർ ബെറ്റർ കണ്ടീഷൻസ് ഓഫ് വർക്കേഴ്സ് ഫാമേഴ്സ് ആൻഡ് ഡിമാൻഡ് ബെറ്റർ പേ ഫോർ ദം, നല്ല കൂലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡിമാൻഡുകൾ വെച്ചിട്ടായിരുന്നു ഇവരുടെ സമര രീതികൾ എന്ന് പറയുന്നത്. ഇതെല്ലാം എൻഷുവർഡ് ആൻഡ് ഡെവലപ്ഡ് എ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ പ്രോഗ്രാം. ഇതെല്ലാം ഒരു സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ പ്രോഗ്രാമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്തതിനു ശേഷം 1939 പാർട്ടി ഫോം ചെയ്തതിനു ശേഷം 1940കളിൽ ചില പ്രധാനപ്പെട്ട സമരങ്ങൾ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് സ്ട്രഗിൾ നടത്തുന്നുണ്ട്, ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, അതായത് ആൻറ്റി ബ്രിട്ടീഷായിട്ടും ആൻറ്റി ജന്മിയുമായിട്ടുള്ള സമരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ പറയാൻ പറ്റുന്നതാണ് എന്ത്, മൊറായ സ്ട്രഗിൾ ഓഫ് 1941 ആൻഡ് കയ്യൂർ സ്ട്രഗിൾ ഓഫ് 1941 റെസ്പെക്റ്റീവ്ലി. രണ്ടും ആൻറ്റി ബ്രിട്ടീഷായിട്ട് മൊറായ സ്ട്രഗിളും ആൻറ്റി ജന്മി സ്ട്രഗിളായിട്ട് കയ്യൂർ സ്ട്രഗിളും നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഇതിൽ തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. അങ്ങനെ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഉണ്ടായിരുന്ന പല പാർട്ടികളുടെയും വികസനങ്ങൾ അത് കോൺഗ്രസിനെ ഒരു കോമ്പറ്റീറ്റീവ് മോഡലോട്ട് മാറ്റുകയും പിന്നീട് രണ്ട് കൂട്ടരും ചേർന്നുകൊണ്ടാണ് ഫ്രീഡം മൂവ്മെൻറ്റ് നയിക്കുന്നത് എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.